ിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ മംഗലവാർത്ത കാലയത്തിൻ്റെ അവസാനത്തിൽ നമ്മളെല്ലാവരും പിറവി പിറവിക്കാലത്തേക്ക് പറഞ്ഞിരിക്കുകയാണ് ഈശോടെ ജനത്തിൻ്റെ ദിവസമാണ് നമ്മൾ ഓർക്കുന്നത് ക്രിസ്മസ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്മസിൻ്റെ ആയിരമായിരം ആശംസകൾ മംഗളങ്ങൾ നേരുകയാണ് പുൽത്തൊട്ടിയിൽ പറഞ്ഞ ദിവ്യൈശ് നമ്മെ എല്ലാവരെയും ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്മസ് ഏറ്റവും വലിയ സന്തോഷത്തിന് ദിവസമാണ് വ്യക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനാളിലെ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് വരണമെന്ന കാര്യം പള്ളിയിൽ പോകാനും ഉണീശ കൊണ്ട് മറ്റ് വീടുകളിൽ പോകാനും ഒക്കെയായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇന്നിപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കറോളും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ക്രിസ്മസ് സന്തോഷത്തിന് ദിവസമാണ് ക്രിസ്മസ് സന്തോഷത്തിൻ്റെ കാരണമാകുന്നത് എന്തുകൊണ്ടാണ് ഉണ്ണി ഈശോ കർത്താവായ മിശിക സ്വർഗം വിട്ട ഭൂമിയിലേക്ക് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് കാര്യം നമ്മുടെ ഈ സന്തോഷത്തെ വർദ്ധിപ്പിക്കുമാർ നമുക്കറിയാം നമ്മൾ പുൽക്കൂടൊരുക്കുന്നു നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുന്നു കൂടാതെ നമുക്കറിയാം നമ്മൾ പപ്പാട് വേഷം ഒരുക്കി വയ്ക്കുന്നു തോരണങ്ങൾ തൂക്കുന്നു ചിലപ്പോൾ നമ്മൾ പടക്കങ്ങൾ പൊട്ടിക്കുന്നു നമ്മുടെ സന്തോഷം പല വിധത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണ് ആ കാരണക്കാരൻ നമ്മൾ മറന്നുകൂടാ അത് കർത്താവായ ഈശോ പുൽത്തൊട്ടിയിൽ പിറന്നു എന്നുള്ളതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബദ്രാഹമിൽ ഈശോ പിറന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈശോ ഈ ഭൂമിയിലേക്ക് പിറന്ന് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവവുമായിട്ടുള്ള എല്ലാ തുല്യതയും വേണ്ടെന്ന് വെച്ച് മറച്ചുവെച്ചുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് അവിടുന്ന് കടന്നു വന്നു പക്ഷെ നമ്മൾ ഓർക്കണം അവിടുന്ന് കടന്നു വന്നത് മനുഷ്യനായിട്ടാണെങ്കിലും അവിടുന്ന് ദൈവവുമായിരുന്നു ദൈവമായ അവിടുന്ന് നമ്മുടെ കൂടെ നമ്മുടെ വക്കൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് പറന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം തൻ്റെ ഏക ജാത നൽകുവാൻ തക്കവണ്ണ ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന കാര്യം നമ്മൾ ഓർക്കുകയാണ് ആട്ടടിയന്മാരുടെ വക്കൽ ചെന്ന് മാലാകന്മാർ പാടിയ ഗീതം തന്നെ എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോ ജനനു ശേഷം ആ ചുറ്റുപാടുമുണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന ആട്ടടയന്മാരുടെ വക്കൽ ചെന്ന് മാലാക പറയാണ് ഇതാ സകല ലോകത്തിനും സന്തോഷം നൽകുന്ന ഒരു സദ്വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് സകല ജോ ലോകത്തിനും ഈശോടെ ജനനും കുറച്ച് പേർക്കല്ല എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു സദ്വാർത്തയാണ് എന്താണ് സദ്വാർത്ത നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഈശോ ഇന്ന് ബേദനാക്കുമ്പോൾ ജനിച്ചിരിക്കുന്നു ഈശോ രക്ഷകനായിട്ടാണ് കടന്നു വന്നത് നമ്മുടെ ആ ജീവിതത്തിൻ്റെ വിഷമ ഘട്ടങ്ങളിൽ നമ്മൾ ഏതെങ്കിലും അപകട സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുന്ന എത്രയോ സന്തോഷകരമായിരിക്കും ആനന്ദകരമായിരിക്കും ഇതാ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് രക്ഷകനായിട്ട് തന്നു പുൽത്തൊട്ടിയിൽ കിടക്കുന്നവൻ നമ്മുടെ രക്ഷകനാണ് നമുക്ക് ദൈവപുത്രനാണ് അതാണ് ക്രിസ്മസിൻ്റെ പ്രാധാന്യം ഒപ്പം തന്നെ ഈ പുൽത്തൊട്ടി കിടക്കുന്ന ഈ ദിവ്യ ശിശു ആരാണ് നമ്മുടെ കർത്താവാണ് നമ്മുടെ സർവസ്വവുമാണ് നമ്മുടെ അധിനാഥനാണ് അവിടെ നിന്ന് ഈശോയുടെ ഉത്ഥാ ശേഷം ഈശോയെ കണ്ട തോമാസിക ഏറ്റുപറയുകയുണ്ടായി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പ്രിയമുള്ളവരെ ഈ പുൽത്തൊട്ടിയിലെ ദിവ്യ ഈശോ ദിവ്യ പൈതര് നമ്മുടെ കർത്താവാണ് ഇതാണ് നമുക്ക് സന്തോഷത്തിൻ്റെ കാരണമായി തീരുന്നത് അപ്പോൾ ഈശോയെ ദൈവമായിട്ടും രക്ഷകനായിട്ടും കർത്താവായിട്ടും ഉൾക്കൊണ്ട് സ്വീകരിക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് ദിവസത്തിൽ നമ്മുടെ ഈ സന്തോഷം വർദ്ധിക്കുന്നത് ഈ ഈശോയെ ഇപ്രകാരം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നത് നമുക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കറിയാം ക്രിസ്മസ് ഈശോ ഇല്ലാത്ത ക്രിസ്മസിനോട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്രിസ്മസ് കാർഡുകളിൽ ഈശോയുടെ ചിത്രം നമ്മൾ കാണാറില്ല അല്ലെങ്കിൽ വെറുതെ ഒരു ചിത്രം മാത്രം അല്ലെങ്കിൽ നല്ലൊരു സീനറി മാത്രം നമ്മൾ കാണുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ മാത്രം കാണുന്നു ഇതൊക്കെ ചിലർ ബോധവൂറും ചെയ്യുന്നതാണ് ഈശോയെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നത് ഈശോയുടെ ജനനത്തോടു കൂടിയാണ് ഏ ഡിയും ബി സിയും ലോക ചരിത്രത്തിൽ നിന്ന് രണ്ടായിത്തിരിക്കാൻ നമുക്കറിയാം നമുക്കറിയാൻ സാധിക്കും ബി സി ബിഫോർ ക്രൈസ്റ്റാണ് ഏ ഡി ആനോ ധോമിനിയാണ് കർത്താവിൻ്റെ ദിവസമാണ് പക്ഷേ ഇന്നത് പറയാൻ ചിലർക്കെങ്കിലും മടിയാണ് ആ ഈശോയെ കേന്ദ്രീകരിച്ചുള്ള ആ ചരിത്രത്തിൻ്റെ വിഭജനവും അതൊക്കെ ഒന്ന് മാറ്റി ആഗ്രഹിക്കുന്നത് ദൈവിക ചിന്തയില്ലാത്ത മനുഷ്യർ ദൈവത്തെ നിഷേധിക്കുന്നവരതിനുള്ള കാരണങ്ങൾ കണ്ടെത്തിയാണ് അത്തരത്തിലുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് പലപ്പോഴും ഈശോയുടെ പുൽത്തൊട്ടിയുടെ ചിത്രമോ ഈശോയോ ഇല്ലാത്ത ക്രിസ്മസ് കാർഡുകളും മറ്റും നമ്മൾ കാണാറുള്ളത് അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാനും പറ്റിയല്ലോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് പുൽത്തൊട്ടിയിൽ ഈശോ ഉണ്ടെന്നുള്ളതാണ് ഓർക്കേണ്ടത് പ്രേമുള്ളവർ മറ്റൊരു വ്യക്തി കൂടെ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ സമ്മാനം നമ്മൾ ഏറ്റുവാങ്ങുന്ന ദിവസമാണ് ക്രിസ്മസ് നമ്മളോടുള്ള നിസീമമായ അതിരറ്റ സ്നേഹത്താൽ പിതാവായി ദൈവം തൻ്റെ ഏകജാതരും നമുക്ക് തന്ന ദിവസമാണ് അവിടുത്തെക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏകജാത യോഹന്നാൻസിയൊക്കെ പറയുന്ന പോലെ അവിടുത്തെ മടിത്തട്ടിലായിരുന്ന പുത്രനെ നമുക്ക് ദാനമായി തരുന്ന ദിവസം അതാണ് ക്രിസ്മസ് ഒരു വലിയ സമ്മാനത്തിൻ്റെ ദിവസമാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം മൂന്ന് പതിനാറ് എല്ലാവർക്കും അറിയാവുന്ന വചനം തൻ്റെ ഏകജാതനു നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്തിനു വേണ്ടിയാണ് ആ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഒരുവനും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി അതിനായിട്ടാണ് ഏകാജാലം നൽകിയിരിക്കുന്നത് ജോഹന്നാൻ്റെ ലേഖനം വായിക്കുമ്പോൾ ശ്രീ ജോഹന്നാഥൻ്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ പറയുക പിതാവ് നമുക്കായ ഒരു സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് എന്താണ് സമ്മാനം നിത്യജീവൻ നിത്യജീവനെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നിത്യജീവനാകട്ടെ ഈശോയെ സ്വന്തമാക്കുന്നവർക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടി പിതാവായ ദൈവം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ വ്യക്തിത്വത്തോട് അലിഞ്ഞു ചേർന്നിരുന്ന ഈശോയെ എടുത്ത് നമുക്ക് നൽകുന്ന സമ്മാനമായി നൽകുന്ന ദിവസം അതാണ് ക്രിസ്മസ് നമുക്ക് ആരെങ്കിലും സമ്മാനം തരുമ്പോൾ സന്തോഷത്തോടെയല്ലേ നമ്മൾ സ്വീകരിക്കുന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ സമ്മാനം കൊടുക്കുമ്പോൾ ഇടത് കൈയോട് തിരി സ്വീകരിക്കാൻ വരാറുണ്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ പറയും മോനെ നിൻ്റെ വലത് കൈ നീട്ടി സ്വീകരിക്കുക അല്ലെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് ദിവസത്തിൽ ഈശോയെ രണ്ട് കരങ്ങളും നീട്ടി നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ കടന്നു വരണമേന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ പിതാവായ ദൈവം തൻ്റെ ഏകജാതിന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ ഈശോയെ നമുക്കിങ്ങനെ ദാനമായി നൽകുമ്പോൾ അത് പിതാവിൻ്റെ ഒരു ആത്മസമർപ്പണമാണ് ഈ പ്രപഞ്ചത്തിന് വേണ്ടി മനുഷ്യവംശത്തിന് വേണ്ടി അവർ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതിന് നൽകിയത് ഇതിൽ പരം ഒരു ദാനം ഒരു സമ്മാനം ഒരു സമർപ്പണം പിതാവിന് തരാനില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പിതാവിൻ്റെ സമർപ്പണത്തിന് പ്രത്യുത്തരമായി നമുക്കെന്താ കൊടുക്കാനുള്ളത് പുളിത്തൊട്ടേക്ക് കൊണ്ടുപോയി നമ്മളൊരു പൂ വെച്ചിട്ട് മാത്രമായോ അല്ലെങ്കിൽ ക്രിസ്മസ് രാത്രി കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു പത്ത് രൂപ നേർച്ചിട്ടുകൊണ്ട് മാത്രമായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെറിയ സഹായം ചെയ്തിട്ട് കൊണ്ട് മാത്രമായോ അതല്ല പിതാവ് തന്നെ തന്നെ പൂർണ്ണമായി ക്ീശോയിലൂടെ നമുക്ക് തന്നെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ നമ്മുടെ പ്രതിസമ്മാനം പുൽത്തൊട്ടിയിൽ ഈശോയെ കാണാൻ പോകുമ്പോൾ ബോധപൂർവം ഈശോയുടെ മുമ്പിൽ ആചാരം ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഈ പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിക്കാൻ കഴിയുമ്പോൾ അതാണ് വലിയ സമ്മാനം പ്രിയമുള്ളവരെ ഈ ദിവസം നമുക്ക് ഈശോട് പറയാം ദിവ്യ ഈശോയെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുക ഞാൻ എന്നെ മുഴുവൻ അങ്ങേക്ക് വിട്ടു തരികയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ഇതുപോലെ പൂർണ്ണമായി സമർപ്പിച്ച എത്രയോ വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഇടയിൽ നമ്മൾ സാധാരണ കാണുന്നു വൈദികരും നമ്മുടെ പിതാക്കന്മാരും അവരൊക്കെ അവർ അവർ തങ്ങളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് കൊടുത്തവരാണ് അവർ ദൈവവിളി കിട്ടി സ്വീകരിച്ചു ആ ദൈവവിളി സ്വീകരിച്ച് അവർ സെമിനാരിലേക്ക് കടന്നു വന്നു പഠിച്ചു പരിശീലനം നേടി വൈദികരായി അവർ ദൈവത്തിനും ദൈവത്തിനും ജനത്തിനുമായി തന്നെ സമർപ്പിച്ചവരാണ് നാടും വീടും ഒക്കെ അവർ ഉപേക്ഷിക്കുകയാണ് സ്വന്തം മാതാപിതാക്കളെപ്പോലും അവർ ത്യജിക്കുകയാണ് എന്നോർത്തോണ്ട് മാതാപിതാക്കളെ കാണാൻ പോകുന്നില്ല എന്നല്ല മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതൊന്നുമല്ല അതൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ എല്ലാ അതിനെല്ലാം ഉപരിയായിട്ട് തങ്ങളെ ഏൽപ്പിക്കപ്പെടുന്ന ജനത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച വൈദികരെ നമ്മൾ ഓർക്കണം ഈ ദിവസത്തിൽ അങ്ങനെ സമർപ്പണത്തിൻ്റെ മാതൃകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ത്യാഗപൂർവമായ ജീവിതം നയിക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുകളെ സമർപ്പിതരെ നോക്കുമ്പോഴോ നമുക്കറിയാം നമ്മുടെ സിസ്റ്റേഴ്സുണ്ട് നമ്മുടെ സന്യാസ വൈദികരുണ്ട് നമ്മുടെ ബ്രദർ കൂടി ജീവിക്കുന്നവരുണ്ട് അവരും പ്രതബദ്ധമായ ജീവിതത്തിലൂടെ തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യും അനുസരണവും ദാരിദ്ര്യവും ബ്രഹ്മചര്യ വ്രതങ്ങളും ഏറ്റെടുത്തുകൊണ്ട് തമുരാനെ സ്നേഹിക്കുന്നതിൽ തമുരാനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിൽ ഒരു തടസ്സവും വരാൻ പാടില്ല പൂർണ്ണതയോടുകൂടി ശുശ്രൂഷിക്കുന്ന ബോധ്യത്തോടു കൂടി ഈ വ്രതബദ്ധമായ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെട്ട അവരെ പരിപൂർണമായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരല്ലേ തീർച്ചയായിട്ടും സമർപ്പണത്തിൻ്റെ വലിയ മാതൃകകൾ നമുക്കവിടെ കണ്ടെത്തുവാൻ സാധിക്കും ഇനി നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എത്രയോ ആന്മാർ കുടുംബജീവിതം നയിക്കുമ്പോഴും കർത്താവിൻ്റെ കാര്യങ്ങൾ എത്രയോ താൽപ്പര്യപൂർവ്വം ശുഷ്കാന്തിയോടെ ശുശ്രൂഷയും നമുക്ക് കാണാൻ സാധിക്കും അവരും തങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നു എത്രയോ മാതാപിതാക്കൾ എത്രയോ യുവജനങ്ങൾ കർത്താവിൻ്റെ തിരുവചനം അനുഷ്ഠിച്ച് ആ തിരുവചന പ്രകാരം ജീവിതം നയിക്കുന്നവരുണ്ട് അനേകർക്ക് പ്രചോദനവും മാതൃകയുമായി തീരുന്ന ധാരാളം പ്രേക്ഷിതർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കുടുംബങ്ങൾക്ക് നമ്മൾ കാണാറുണ്ട് നമ്മുടെ അന്മാ സഹോദരങ്ങളുടെ ഇടയിലും ധീരരായ പ്രേക്ഷിതരുണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുന്നതിനോടൊപ്പം കർത്താവിന് വേണ്ടി സഹജീവികൾക്ക് വേണ്ടി സഹ സഹ ജീവികൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ അർപ്പിക്കുന്ന വ്യക്തികൾ എത്രയോ തീക്ഷ്ണതയോടുകൂടി രംഗത്തും പ്രവർത്തിക്കുന്ന നമുക്ക് കണ്ടെത്താൻ സാധിക്കും അവരൊക്കെ തങ്ങളുടെ ജീവിതത്തെ കുടുംബത്തിനും കർത്താവിനും വേണ്ടി സമർപ്പിച്ചവരാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരുടെ വേദനയും ദുഃഖവും ആശ്വസിപ്പിക്കാൻ വേണ്ടി അവനെ അവരെന്നെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ആതുര ശുശ്രൂഷ രംഗത്തും ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിക്കുന്ന എത്രയോ വ്യക്തിത്വങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും നമ്മൾ ദിവസേനയെന്ന് പറഞ്ഞു കണ്ടുമുട്ടുന്ന ധാരാളം വ്യക്തിത്വങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ ഡോക്ടർമാരും നമ്മുടെ നേഴ്സുമാരും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതാനും നല്ല വ്യക്തികളും ഇവരൊക്കെ കർത്താവിനോട് സമർപ്പിച്ചവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത്രയുമുള്ള ഒരു വിശ്വാസത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതം അർപ്പിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവർ സത്യസഭയ്ക്ക് വേണ്ടി സഭയുടെ പ്രബോധനങ്ങൾക്ക് വേണ്ടി സഭയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിരന്തരം പോരാടുന്ന നിരന്തരം പടവെട്ടുന്ന യോദ്ധാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരൊക്കെ തങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിച്ചവരാണ് എത്രയോ വിശ്വാസികൾ വൈദികരും സമർപ്പിതരും വിശ്വാസികളും വിശ്വാസത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏൽക്കുന്നു സമർപ്പണത്തിൻ്റെ മറ്റൊരു മാതൃയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിശ്വാസത്തിനു വേണ്ടി കർത്താവായ ഈശോയ്ക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് നമുക്ക് നമ്മുടെ അനുദിന ജീവിതം നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ളൊരു എല്ലാ ദിവസവും വാർത്തകൾ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്ന ധാരാളം വ്യക്തിത്വം നമ്മൾ കണ്ടുമുട്ടാൻ സാധിക്കും നമ്മുടെ ടോം ഉഴുനാല് നമ്മുടെ ഇടയിൽ നിന്ന് മണ്ണുറഞ്ഞുപോയ ബഹുമാനപ്പെട്ട ഫാദർ സ്റ്റാൻ സാമിയെയും ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ് വിശ്വാസത്തിൻ്റെ വേണ്ടി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച ജീവൻ അർപ്പിച്ച എത്രയോ മിഷണറിമാരുണ്ട് ഓർക്കുകയാണ് നമ്മൾ അപ്പോൾ പിതാവായ ദൈവം തൻ്റെ വലിയ സമർപ്പണം ഈശോയിലൂടെ നമുക്ക് തന്നപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കേണ്ടവരാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇതുവഴി സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഇത്രയും ക്രിസ്മസ് ദിവസത്തിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന എന്തായിരിക്കും എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കേണ്ടവരാണെന്ന കാര്യമാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഈശോടെ ചേർന്ന് നിൽക്കണം ഈശോട് ചേർന്ന് നിൽക്കുമ്പോഴേ നമുക്ക് ജീവൻ ജീവനുണ്ടാവുകയുള്ളു നമുക്ക് പുഷ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഫലം ചൂടാൻ സാധിക്കുകയുള്ളൂ അതുതന്നെയാണല്ലോ ഈശോ പറഞ്ഞത് യോഗനാടി സുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അധ്യായം ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശിഖരങ്ങളുമാണ് ശിഖരങ്ങൾ മുന്തിരിച്ചെടിയോടെ ചേർന്ന് നിൽക്കുമ്പോഴേ ഫലങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലെ നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല തീരണമെങ്കിൽ കർത്താവായി ഈശോയോട് ചേർന്ന് നിൽക്കണം ഈശോയാകുന്ന സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം നമ്മൾ ഫ്രാൻസിസ് മാർഫാപ്പര രണ്ടായിരത്തി പതിനാലിൽ കുടുംബങ്ങൾക്ക് എഴുതിയ ഒരു കത്തിൽ സൂചിപ്പിക്കുകയാണ് സ്നേഹത്തിൻ്റെ പറ്റാത്ത ഉറവിടം കർത്താവായി ഈശോയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ഇടവകാ ജീവിതത്തിലും ആ ഈ സ്നേഹത്തിൽ വളരാൻ നമുക്ക് കഴിയണമെങ്കിൽ കർത്താബിശോട് ഒട്ടു ചേർന്നിരിക്കാൻ കഴിയണം ഈ നോമ്പ് നോമ്പുകാലത്ത് മംഗലവാർത്ത കാലത്ത് നമ്മളെല്ലാവരും അതാണ് ചെയ്തത് ചിലർ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവരുണ്ട് കുടുംബ പ്രാർത്ഥനയും മുടങ്ങാതെ പങ്കെടുത്തവരുണ്ട് പരിസ്ഥിതി അമ്മയോട് ജവുമാല പലവട്ടം ചൊല്ലി പ്രാർത്ഥിച്ച വ്യക്തികളെ കാണാൻ സാധിക്കും ചിലര് ഈ ഇരുപത്തിയഞ്ച് ദിവസവും മുടങ്ങാതെ ദേവാലയത്തിൽ പോയി വിശ്വ കുർബാനയിൽ പങ്കെടുത്തിട്ടുള്ളവരുണ്ട് അനുരഞ്ജനത്തിൻ്റെ കൂതാശകൾ സ്വീകരിച്ചവരുണ്ട് കൃത്യമായിട്ട് ദൈവജനം വായിച്ചിട്ടുള്ള ധാരാളം പേരുണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് ഈശോയുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞു ഇനിയും നമുക്ക് കഴിയേണ്ടതുണ്ട് ഇങ്ങനെ ഈശോയോട് നമ്മൾ ചേർക്കുന്ന ഈ പ്രവർത്തനങ്ങളെന്ന് വിട്ടുമാറി നിൽക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം അത്രേമുള്ള അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഈശോയെ അടുത്ത് അനുകരിക്കുവാൻ കൂടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈശോ നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ എൻ്റെ എൻ്റെ പിന്നാലെ വരുവേൻ എന്നെ അനുഗമിക്കുവിൻ ഈശോ തന്നെ പറയുന്നു അപ്പസ്വാൽമാരെ വിളിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത് അതാണ് വന്ന് കാണുക എന്ന് പറയുകയുണ്ടായി ഈശോയെ അടുത്ത് അനുകരിക്കേണ്ടവരാണ് നമ്മൾ ഈശോയെ അടുത്ത് അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഈശോയെ സ്നേഹിക്കുക എന്ന ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാലോ അവിടുത്തെ പ്രബോധനങ്ങളും അവിടുത്തെ പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് യോഹനാട് സവിശേഷം പതിനാലാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ അവരത്തിൽ ഈശോ എന്നെ പറയുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു ഈശോയുടെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒന്ന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കൽപ്പനയാണ് അപ്പം ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ് പിതാവായ ദൈവം പാവികളായ നമ്മെ സ്നേഹിച്ചതിൻ്റെ അടയാളമായിട്ടാണ് പുത്രനെ നൽകിയത് എങ്കിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈശോയെ അടുത്ത് അനുകരിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തെ പൗലോസ്റ്റേ നമ്മളോട് പറയുന്നുണ്ടല്ലോ ഫിലിപ്പിയർ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ദൈവമായിട്ടുള്ള അവിടുത്തെ ആ സമാനത അവിടുന്ന് മുറുകെ പിടിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് നമ്മുടെ വക്കിലേക്ക് കടന്നു വന്ന വധനം നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധ കുർബാനയിലെ ഗെഹന്ധ പ്രാർത്ഥനകളിലും ഇത് തന്നെ നമ്മൾ ഓർക്കുന്നുണ്ട് തിരുവാതിര പറയുകയാണ് ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ഇത്രയും ഉള്ളൊരു ക്രിസ്ത്യൻ ജീവിതത്തിലെ ഈശോയെ അടുത്ത് അടുത്തനുകരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാൻ കഴിയണം മൂന്നാമത്തെ ഒരു ചിന്ത നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാൻ സാധിക്കും ഈശോയോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഈശോയുടെ കൂടെ ആയിരുന്നു ഈശോയെ അടുത്ത് അനുകരിച്ചുകൊണ്ടും ഒപ്പം മറ്റുള്ളവരെ പറ്റി കരുതലുള്ളവരായിരുന്നു കൊണ്ടാണ് നമ്മളെ പറ്റി കരുതലുള്ളവരായതുകൊണ്ടല്ലേ കരുതലുണ്ടായിരുന്നതുകൊണ്ടല്ലേ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് തന്നത് നമ്മളെ പറ്റി കരുതൽ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ഈശോ പുൽത്തൊട്ടിയിൽ വന്ന് പിറന്നത് തൻ്റെ ജീവിതം മുഴുവൻ ഈശോ സമർപ്പിച്ചത് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യുസ് എ പിതാവിൻ്റെയും ജീവിതമൊക്കെ ഈ കരുതലിന്റെ അത്രയോ മാതകിയായിരുന്നു യേശിതാവിന് വേണമെങ്കിൽ പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ചിട്ടങ്ങ് പോകാമായിരുന്നു അങ്ങനെ ഒന്ന് തീരുമാനം എടുത്തിരുന്നപ്പോഴാണല്ലോ ദൂതൻ വന്ന് യശ പിതാവിനോട് പറഞ്ഞത് നിന്റെ ഭാര്യ അറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അവൾ ഗർഭവതി ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ സ്വന്തം ഭാര്യയെ സ്വീകരിക്കുന്ന യേശുപിതാവ് നമ്മൾ കാണുകയാണ് അവൾ ഒരുവിധത്തിൽ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച യേശുപിതാവ് ഇത്രയും ഈ കരുതൽ വിശുദ്ധ ജീവിതം നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഈ മറ്റുള്ളവരെ പറ്റിയുള്ള താല്പര്യവും ശ്രദ്ധയും കരുതലും എത്ര ശ്രേഷ്ഠമാണ് ലുക്കരസ്ഥ സുവിശേഷം വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ തിരുവതി നമ്മളോട് പറയുകയാണ് ആ ദിവസങ്ങളിൽ പരിശുദ്ധ മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശങ്ങളിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് എന്തിനാണ് മലപ്രദേശത്തേക്ക് പോയേ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ആറാം മാസമായി എന്നറിഞ്ഞു ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവൾക്ക് തൻ്റെ സഹായം വേണ്ടി വരും എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട് പരിസ്ഥിതി അമ്മ അങ്ങോട്ട് പോവുകയാണ് അവളുടെ കൂടെ മൂന്ന് മാസം ചിലവഴിച്ച് തിരിച്ചു പോകുന്നു എന്ന് പറയുകയാണ് സ്വാഭാവികമായിട്ടും എലിസബത്തിൻ്റെ പ്രസവ സമയത്തും അതിൻ്റെ പേരുടെ ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് പരിശുദ്ധ അമ്മ തിരിച്ചു പോന്നിട്ടുള്ളൂ ആ ഒരു കരുതൽ അതുപോലെ തന്നെ കാണാൻ സാധിക്കും യോഗന്യാൻ സുവിശേഷം രണ്ടാം രണ്ടാമത്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ കാര്യമാണ് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് കനാലിലെ കല്യാണ വിരുന്നാണ് ആ കല്യാണ വിരുന്ന് വിളമ്പെന്ന് ഇടയ്ക്ക് അവിടെ വീഞ്ഞ് തീർന്നു പോകുന്നതായിട്ട് പരിസ്ഥിതി അമ്മ കണ്ടു എത്രയോ കരുതൽ എത്രയോ ശ്രദ്ധ പുത്രൻ്റെ എന്ന് പറയുകയാണ് അത് അവരുടെ വീഞ്ഞ് തീർന്നു പോയി അവരുടെ വീഞ്ഞ് തീർന്നു പോയി പ്രിയമുള്ള ഈ ഒരു കരുതലാണ് ക്രിസ്മസ് ദിവസം നമുക്ക് വേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്വല്പം കൂടി കരുതലോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയണം കഴിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മൾ കാണാറുണ്ട് ഇന്ന് പലപ്പോഴും പത്രങ്ങളൊക്കെ കരുതലില്ലാതെ പെരുമാറുന്ന ആളുകൾ പ്രായമുള്ളവരെ വേദനിപ്പിക്കുന്നവർ പീഡിപ്പിക്കുന്നവർ സ്വത്തിനു വേണ്ടി സ്വന്തം അപ്പനെയും അമ്മയെയൊക്കെ തള്ളിപ്പറയുന്നവർ ഉപേക്ഷിക്കുന്നവർ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി കുഞ്ഞിനെ കൊല്ലുന്നവർ ഭർത്താവിന് വധിക്കുന്നവർ ഭാര്യയെ വധിക്കുന്നവർ എത്രയോ പേരെ നമ്മൾ കണ്ടുമുട്ടുന്നു മറ്റുള്ളവരിന്ന് കരുതൽ പ്രതീക്ഷിക്കുന്ന ധാരാളം വരെ കാണുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ സ്നേഹമായ ഇടപെടലിലൂടെ സംസാരത്തിലൂടെ പെരുമാറ്റത്തിലൂടെ കരുതലിൻ്റെ വക്താക്കളായി തീരുവാൻ നമുക്ക് കഴിയണം ഫ്രാൻസിസ് മാർപ്പാപ്പയും എപ്പോഴും നമ്മുടെ ഓർമ്മപ്പെടുന്നു അതുതന്നെയാണ് മറ്റുള്ളവരെ പറ്റിയൊരു കരുതൽ ഒരു സ്നേഹം അഭയാർത്ഥികളോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരോട് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് പ്രകൃതിക്ഷോഭത്തിന് അടിമകളായിത്തീരുന്നതോട് ഇറയായിത്തീരുന്നവടൊക്കെ കരുതൽ വേണമെന്ന് പരസ്യം ഇതാവ് നമ്മളോട് പറയുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കും ഈ ക്രിസ്മസ് ദിവസത്തിൽ കുറച്ചുകൂടി കരുതലോടും താല്പര്യത്തോടും മറ്റുള്ളവരെ ഇടപെടാം നമ്മുടെ ആരുമൊക്കെ കുടുംബങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് ക്രിസ്മസ് ഒന്ന് വിഷ് ചെയ്യാം ഏതെങ്കിലും കുടുംബത്തിലെ ക്രിസ്മസ് ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാം അവരെയും പക്ഷത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയട്ടെ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ സ്നേഹപൂർവ്വമായ ഇടപെടൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ ഒരുമിച്ചുള്ള സന്ദർശനങ്ങൾ ഇതൊക്കെ ക്രിസ്മസ് ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഉള്ളവരെ മറ്റുള്ളവരെ പറ്റിയുള്ള കരുതൽ സ്വന്തം വീട്ടിലെ വലിയ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും സഹോദരങ്ങളോടും കൂടുതൽ കരുതലുള്ളവരായിരിക്കാം നമുക്ക് അതാണ് ക്രിസ്മസ് നമ്മൾ ആവശ്യപ്പെടുന്നത് അവസാനമായി പ്രിയമുള്ളവരെ ഈ മംഗലവാർത്തയുടെ രഹസ്യങ്ങളെല്ലാം ക്രിസ്മസിൻ്റെ രഹസ്യങ്ങളൊക്കെ പഠിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച ഒരു നിഗൂഢ ശക്തിയെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അത് മറ്റാരുമല്ല അല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് സക്കറിയായിക്കും എലിസബത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് സക്രിയ സംസാരിക്കുന്നത് നമ്മൾ കാണുകയാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ദൈവിക സന്ദേശം ഉൾക്കൊള്ളുവാൻ യേശോപിതാവിന് സാധിച്ചെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ഈശോട് ചേർന്ന് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനം ഒരിക്കലും നമുക്ക് മറക്കാതിരിക്കാം ആത്മാവാണ് നമ്മളെ നയിക്കുന്നത് ആത്മാവാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് ദിവസത്തിൽ മാത്രമല്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ കൂടി വശമ്പതരാകാൻ നമ്മൾ ശ്രമിക്കുക ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന് മങ്ങൾ നേരികയാണ് ദൈവപുത്രനായി രക്ഷകനായി കർത്താവായി പിറന്ന ഈശോയെ സ്വീകരിക്കുക വലിയ സമ്മാന പിതാവിൻ്റെ മക്കൾ നമുക്ക് ഏറ്റെടുക്കാം പകരം നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിനൊക്കെ കൊടുക്കാം സഹോദരങ്ങൾക്കായി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കാം കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ശ്രദ്ധിക്കുക കർത്താവിനെ അടുത്ത് അനുകരിക്കുവാൻ പ്രത്യേകമായി നമുക്ക് പരിശ്രമിക്കാം മറ്റുള്ളവരെ പറ്റി കരുതലുള്ളവരാകാൻ ശ്രദ്ധിക്കാം ആത്മാവ് നയിക്കുന്ന പോലെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ ക്രിസ്മസ് ദിവസം തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് ഒരിക്കൽക്കൂടി നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു ദിവ്യ ഉന്നയിച്ചു നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ നാടിനെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിനു സ്തുതി